ഹലോ മച്ചാമാരെ, ക്രൈസി മല്ലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കാം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഇതാണ് ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. നമ്മൾ ട്രെൻഡിങ് സാധനം തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോ ഗ്രില്ലഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം? എന്റെ ഫസ്റ്റ് വീഡിയോ, ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ, തൊട്ടുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. അപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്യണ സാധനങ്ങൾ വന്നിട്ട് ഇതൊക്കെയാണ്: മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി. ഇതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണ ഒരു ചെയ്താൽ മതി എല്ലാവരും. പിന്നെതാ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ, തൈര്. അപ്പൊ നമുക്കിത് മിക്സ് ചെയ്യാം. ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് നമുക്ക് ഇടാം. ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോഴേക്കും, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഇടാം. ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സഹകരിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാം. അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇനി നമുക്ക് ഈ സ്പൂൺ അതൊന്നും വേണ്ട, കൈ വെച്ച് നമുക്ക് ചെയ്യാം. ഇത് വേറെ ആരുടെയും കൈയല്ല, എന്റെ ചേച്ചിയുടെ കൈയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് നമുക്ക് ഒഴിക്കാം. ഇത് മിക്സ് ചെയ്ത് തരുമ്പോൾ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അവര് ടാങ്കിനെസ് കിട്ടും, ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ. തൈര് കുടിക്കുക, ഹോം മെയ്ഡ് തൈരാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചല്ല, ഹോം മെയ്ഡ് ആണ്. ആ മതി മതി മതി. ആ ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക, അതേ കണ്ട ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് കുറച്ച് ഇതിലേക്കാണ് നാരങ്ങ നേരം കൂടെ ഒഴിച്ചാൽ പിന്നോ ഉഷാറായി. കുറച്ച് നാരങ്ങ നേരം കൂടെ ഒഴിക്കാം. ഇനി കുറച്ച് നമുക്ക് വെളിച്ചെണ്ണയോ എന്ത് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. ഇത് ഇപ്പോൾ ചിലവർക്ക് സൺഫ്ലവർ ആയിരിക്കാം, ചിലവർക്ക് പാം ഓയിൽ ആയിരിക്കാം, എന്ത് ഓയിൽ വേണേൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോ ഇത്രേ ഉള്ളൂ, മിക്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് തേച്ച് പുരട്ടാം. നമ്മൾ ഇനി കോഴി, ഒന്നാമത്തെ കോഴി എടുത്ത് അതിൽ ഫുള്ള് നമ്മൾ തേച്ച് വരുത്താൻ പോകണം. കോഴി കണ്ട എല്ലാവിടെയും നല്ലോണം തേച്ച് തരക്ക. എല്ലാവിടെയും എത്തണം, നമ്മൾ എല്ലാവിടെയും തിരിച്ചു വരണം കേട്ടോ. കുറച്ചെടുത്തിട്ട് ഈസായിട്ട് ഉള്ളിലാണ് തിരിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവരും ആവും.
അപ്പോ ആദ്യത്തെ കോഴി റെഡി ആയി. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ കോഴി എടുക്കാം. രണ്ടാമത്തെ കോഴി വേണ്ട, നമ്മൾ ഇതിൽ തേച്ചു വരാം. തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ചേരം വെക്കണം. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഒരു ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഗ്രില്ല് സെറ്റ് ചെയ്യാം. സെറ്റല്ലേ? ഇതിലും അതേപോലെ കുറച്ചെടുക്ക, എന്നിട്ട് നൈസായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. സെറ്റ്, നമ്മള് രണ്ട് കോഴിയും അങ്ങനെ നമ്മള് സെറ്റായിട്ട് എടുത്തു കഴിഞ്ഞു. നമ്മള് ഫുള്ളായി തേച്ച് ഗ്രില്ലിനുള്ള സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഗ്രില്ല് സെറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് ശേഷം നമുക്ക് ഗ്രില്ല് സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? 15 മിനിറ്റ് ശേഷം എന്താ, നമ്മൾ ഈ വാഴയിലൊക്കെ സെറ്റ് ചെയ്ത് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കോഴി കണ്ടോ? നല്ലോണം ഈ കനലൊക്കെ വെച്ച് ഗ്രില്ലായിക്കൊണ്ടിരിക്കാണ്. എന്തായാലും ടൈം എടുക്കും. അപ്പൊ ഗായ്സ്, നമ്മള് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ബാക്കിലൊന്ന് വേവ് ഇങ്ങനെ വന്നതിന് ശേഷം നമ്മളിതാ മറിച്ചിട്ടു. ഇപ്പോൾ തീ ഇത്രയും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഗ്രില്ല് ആൻഡ് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ലോണം വെന്തൊരു നല്ലൊരു ബാക്ക് സൈഡൊക്കെ ഇപ്പോൾ നല്ലോണം വെന്തൊരു പരുവത്തായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് നൈസായിട്ടൊന്ന് മറിച്ചിടുകയാണ് ഗൈസ്. സെറ്റല്ലേ? ആ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു സ്മോക്കിൻ്റെ ഒരു കളറും, അതായത് സ്മോക്കി ആയിട്ടൊരു അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഒരു ഏകദേശം ഒക്കെ സെറ്റ് ആയ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ടു. ഈ സൈഡ് ഒന്ന് വേഗം വരാൻ വേണം, വേഗം വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ. എന്നിട്ട് വേണം നമുക്ക് ആക്രമിക്കണ്ടേ? അപ്പൊ നമ്മള് ഇത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മസാല ഒക്കെ എല്ലാം അവിടെ എത്തി, മസാല ഒക്കെ ഒന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്മോക്കി ഫീൽ ഒക്കെ വരാൻ തുടങ്ങി, സ്മോക്കി സ്മെൽ ഒക്കെ വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗായ്സ്, വെയിറ്റ് ചെയ്യാം ഗായ്സ്. അപ്പൊ നമ്മള് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാൻ പോണ്. നല്ല പുകയുണ്ട് ഗായ്സ്. അപ്പൊ ഗായ്സ്, സംഭവം സെറ്റ് ആയതാ. രണ്ടാമതായിട്ടൊക്കെ സെറ്റ് ചെയ്ത് നാരങ്ങയുണ്ട് ഉള്ളിയുണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശേഷം കുട്ടി വന്നിരിക്കുകയാണ്. അപ്പോ തുടങ്ങാം നമുക്ക്. അപ്പൊ തുടങ്ങാം. രണ്ടാ ഗായ്സ്, നല്ല വെന്ത് കാലി വരുന്നതാ കഴിക്കേണ്ടതാ. ഓ പൊളി സാധനം അടിപൊളി അടിപൊളി. ഉള്ളി എങ്ങനെ ഇട്ടതാ? ഒരു സ്വർഗം പൊളി. അപ്പൊ ഗായ്സ്,
ഇത്രയും പറഞ്ഞോണ്ട് ഞാൻ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടാൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും. എല്ലാവരും ഒന്ന് വീട്ടിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക, എന്നിട്ട് കമന്റ് ചെയ്യട്ടോ എല്ലാവരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.